തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത. തുറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ 500-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. 756 ദിവസത്തിനുള്ളിലാണ് 500 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. ദലീമ ജോജോ MLA ഉൾപ്പെടെയുള്ളവർ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. തുറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 500 തികഞ്ഞു. ആസാം സ്വദേശി ജ്യോതി സൈഖിയാണ് 9-ാം തീയതി രാവിലെ 8:20 തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ആസാം സ്വദേശി ജ്യോതി സൈഖിയാണ് 9-ാം തീയതി രാവിലെ 8:20 തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ചൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി പ്രസവം 500 തികച്ചത്. 2022 മാർച്ച് 19 തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനമാരംഭിച്ചത്. ഇതിനോടകം തന്നെ ആലപ്പുഴ ജില്ലയിൽ മെഡിക്കൽ കോളേജ്, കടപ്പുറം വനിതാ ശിശു ആശുപത്രി എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് തുറവൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഇവിടുത്തെ സവിശേഷതകളാണ്. കൂടാതെ പ്രസവാനന്തരം ഡിസ്ചാർജ് ചെയ്യുന്ന അമ്മയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതിയും 2023 ജൂലൈ മുതൽ നിലവിലുണ്ട്. ഡോക്ടർ രാധിക DS, ഡോക്ടർ മിനി എബ്രഹാം, ഡോക്ടർ നീന ചന്ദ്രൻ, ഡോക്ടർ സിയാ ബക്കർ, ഡോക്ടർ വിനീത് മോഹൻ, ഡോക്ടർ അഞ്ജലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. കൂടാതെ നഴ്സിംഗ് സൂപ്രണ്ട് പ്രിയംവദ, സീനിയർ നഴ്സിംഗ് ഓഫീസർമാരായ ലീന, മരിയ അവരുടെ നേതൃത്വത്തിൽ 10 നഴ്സുമാരും 9 അനുബന്ധ ജീവനക്കാരും ഇവിടെ ജോലി നോക്കുന്നുണ്ട്. ഡോക്ടർ സുദീപിന്റെ നേതൃത്വത്തിലുള്ള അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാകുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൂബിയാണ്. തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സ്ഥിരം തസ്തിക മാത്രമാണ് നിലവിലുള്ളത്. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസിന്റെ പ്രത്യേക താല്പര്യപ്രകാരം വിവിധ ആശുപത്രികളിൽ നിന്ന് പ്രവർത്തന ക്രമീകരണാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും അനുബന്ധ ജീവനക്കാരുമാണ് ഇവിടെ ജോലി നോക്കുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും നേട്ടം കൈവരിച്ചതിന് ആശുപത്രി സൂപ്രണ്ടിനെയും ഗൈനക്കോളജി വിഭാഗം ജീവനക്കാരെയും അരൂർ MLA ദിലീമ ജോജോ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഷാജി, വൈസ് പ്രസിഡന്റ് R. ജീവൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. K. സാബു എന്നിവർ ആശുപത്രിയിൽ നേരിട്ടെത്തി അനുമോദിക്കുകയും കേക്ക് മുറിച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു.